നമസ്കാരം. ഇന്ന് നിങ്ങളുടെ ഭാഗ്യം എന്താണ് നിങ്ങൾക്കായി കരുതിയിരിക്കുന്നത് എന്നറിയണ്ടേ? ദൈനംദിന ജാതകത്തിൽ നിങ്ങളുടെ സൂര്യരാശി നോക്കി നമുക്ക് ഫലമറിയാം. മേടം രാശി, സാമ്പത്തിക രംഗത്ത് നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കും. കൂടുതൽ വരുമാന സ്രോതസ്സുകൾ ഉണ്ടാകും. സമ്പത്തിൽ വർധനവുണ്ടാകും. നിങ്ങളിൽ ചിലർ ഒരു പുതിയ കമ്പനി ആരംഭിച്ചേക്കാം. നിങ്ങളുടെ മാതൃബന്ധങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമായ രീതിയിൽ നിങ്ങൾക്ക് ധാരാളം നേട്ടങ്ങൾ ലഭിച്ചേക്കാം. ഇടവം രാശി, ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യമുള്ള ദിവസമാണ്. കുടുംബാംഗങ്ങൾക്കൊപ്പം സമയം ചെലവഴിക്കാനും മാതാപിതാക്കളുടെ സഹായം സ്വീകരിക്കാനും സാധിക്കും. നിങ്ങൾക്ക് ചില മാനസിക സംഘർഷങ്ങൾ അനുഭവപ്പെടാം. നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടാം. പ്രിയപ്പെട്ടവരുമായോ നിങ്ങളുടെ അടുത്തുള്ള ഒരാളുമായോ വഴക്കുകളുണ്ടാകാം. ജാഗ്രത പാലിക്കുക. അർത്ഥമില്ലാത്ത വഴക്കുകളിലോ സംഘർഷങ്ങളിലോ ഏർപ്പെടുന്നത് ഒഴിവാക്കുക. മിഥുനം രാശി, വിട്ടുമാറാത്ത അസുഖം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് കൂടുതൽ പരിചരണം ആവശ്യമായി വരും. കാരണം അവർ നിങ്ങൾ കാരണം ഉത്കണ്ഠയോ അസ്വസ്ഥതയോ അനുഭവിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം രോഗത്തെ ചെറുക്കാനുള്ള ശക്തി നിങ്ങൾ വികസിപ്പിക്കും. കർക്കിടകം രാശി, നിങ്ങളുമായി ഇടപഴകാൻ ആഗ്രഹിക്കുന്ന ചില സഹപ്രവർത്തകരിൽ നിങ്ങളുടെ കഴിവ് ഒരു മതിപ്പുണ്ടാക്കും. എന്നിരുന്നാലും നിങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ജോലിസ്ഥലത്ത് മോഷണത്തിന് സാധ്യതയുള്ളതിനാൽ ഇന്ന് നിങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണം. ചിങ്ങം രാശി, ഇന്ന് നിങ്ങൾക്ക് ചിലവേറിയ ദിവസമായിരിക്കും. മതപരവും ആത്മീയവുമായ പ്രവർത്തനങ്ങളിലും നിങ്ങൾ പങ്കെടുക്കും. നിങ്ങളുടെ സ്ഥാപനത്തിനായുള്ള സാമ്പത്തിക ഉപദേശം ആരോടെങ്കിലും ചോദിക്കാൻ നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ അനുഭവ പരിചയമുള്ള ഒരാളിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുന്നതാണ് നല്ലത്. കന്നി രാശി, കുടുംബത്തിൽ ഇന്ന് സന്തോഷം നിലനിൽക്കും. വീടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇന്ന് നിങ്ങൾക്ക് പരിഹരിക്കാൻ എളുപ്പമായിരിക്കും. കൂടാതെ വീട്ടുകാർക്കിടയിൽ നല്ല ബന്ധങ്ങൾ വളർത്തിയെടുക്കാനും കഴിയും. മാതാപിതാക്കളുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾ പാലിക്കുക. നിങ്ങളുടെ സഹോദരങ്ങളുടെ വികാരങ്ങൾ നിങ്ങൾ പരിഗണിക്കുക. തുലാം രാശി, അടുത്തിടെ വേർപിരിഞ്ഞവർക്ക് ഇന്ന് സമ്മർദ്ദത്തിൽ നിന്ന് മോചനം ലഭിക്കും. കഴിയുന്നത്ര സ്വയം ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ഇന്ന് തമാശകളിൽ പോലും പരുഷമായ ഭാഷ ഒഴിവാക്കിയാൽ നന്നായിരിക്കും. വിവാഹിതരായ ദമ്പതികൾക്ക് ഒരു കുട്ടിക്ക് വേണ്ടി പ്ലാൻ ചെയ്യാം. ഇന്ന് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കയുണ്ടാകാം. വൃശ്ചികം രാശി, മുതിർന്നവരും അറിവുള്ളവരുമായ വ്യക്തികളുടെ മാർഗനിർദ്ദേശം പിന്തുടരുന്നത് നിങ്ങളെ ഇന്ന് സഹായിക്കും. ചില യുവ സഹപ്രവർത്തകർ ഇന്ന് ഓഫീസിൽ നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചേക്കാം. നിങ്ങളുടെ കുട്ടികളുടെ കരിയറിനെ കുറിച്ച് ഗൗരവമായ ചിന്തകൾ ഇന്ന് നിങ്ങൾക്കുണ്ടാകും. ഒപ്പം അത്ലറ്റിക്സിലുള്ള നിങ്ങളുടെ താല്പര്യം ഒരു ജോലിയാക്കി മാറ്റുന്നത് നിങ്ങളിന്ന് പരിഗണിച്ചേക്കാം. ധനുരാശി, ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പതിവ് ഓട്ടം കാരണം നിങ്ങൾക്ക് ക്ഷീണമുണ്ടാകും. കൂടാതെ നിങ്ങൾക്ക് തലവേദന, പനി, മറ്റ് പ്രശ്നങ്ങൾ എന്നിവ അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക. വറുത്ത ഭക്ഷണ വസ്തുക്കളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഉദര രോഗങ്ങളെ അവഗണിക്കരുത്. ഉടൻ തന്നെ ഒരു ഡോക്ടറെ സമീപിക്കുക. മകരം രാശി, ഭാഗ്യം ഇന്ന് നിങ്ങളുടെ ഭാഗത്തായിരിക്കും. നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കും. കഠിനാധ്വാനം ബലം കൊയ്യാൻ സഹായിക്കും. ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തുന്നത് ഗണ്യമായ ലാഭമുണ്ടാക്കും. ഈ സമയത്ത് ഓഹരി വിപണിയുടെ ഉയർച്ച താഴ്ചകൾ നിരീക്ഷിക്കാൻ മറക്കരുത്. സർക്കാർ മേഖലയും നിരവധി പേർക്ക് സാമ്പത്തിക ആനുകൂല്യങ്ങൾ നൽകും. കുംഭം രാശി, കുടുംബത്തിലെ പ്രായമായ ഒരു അംഗത്തിന് ഇന്ന് മെച്ചപ്പെട്ട ആരോഗ്യമുണ്ടാകും. അത് നിങ്ങളുടെ സമ്മർദ്ദം ഒഴിവാക്കും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ആത്മവിശ്വാസ കുറവുണ്ടാകും. അതിനാൽ പല ജോലികളും അപൂർണമായി തുടരാം. ഇന്ന് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കാനും യോഗ ചെയ്യാനും ശ്രദ്ധിക്കുക. മീനം രാശി, ഇന്ന് നിങ്ങൾക്ക് പണം ചെലവഴിച്ച് മനസ്സിന് ഇഷ്ടമുള്ളത് ചെയ്യാം. ഈ കാലയളവിൽ ബിസിനസ്സുകാർക്ക് പ്രത്യേകിച്ചും പ്രയോജനം ലഭിക്കും. നിങ്ങളുടെ സ്ഥാപനമോ വ്യവസായമോ വികസിക്കുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. നിലവിലെ സാഹചര്യത്തിൽ നിന്ന് ഓഹരി വിപണി നിക്ഷേപകർ അഭിവൃദ്ധി പ്രാപിക്കും.